ഒരു അഡാർ ലവ് സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഉയർന്ന് കേട്ട സംഗതികൾക്കൊപ്പം ഉയർന്ന് കേൾക്കാതിരുന്ന ഒരു പേര്, പക്ഷേ സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര്. ടുഡേ ഐ ഹാവ് വിത്ത് മീ ദ വെരി ബ്യൂട്ടിഫുൾ നൂറിൻ ഷെറീഫ്. ഹായ് നൂറിൻ ഷെറീഫ്, വെൽക്കം ടു റെഡ്എഫ്എം. താങ്ക് യു. ഓക്കെ, സോ ഞാൻ ഈ നേരത്തെ പറഞ്ഞോളേ, ഒരു അഡാർ ലവ് എന്ന് പറയുന്ന പടത്തിന്റെ പേര് ബ്രാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ, എന്താണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ, ആ സിനിമയുടെ ഈ പറയുന്ന പാട്ട് ഹിറ്റായപ്പോൾ ഒന്ന് ഉയർന്നു കേട്ടിരുന്ന ഒരു പേരല്ല നൂറിൻ ഷെറീഫ്. നൂറിൻ ഷെറീഫിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പല ഫോട്ടോസ് കണ്ടപ്പോഴും ഞാൻ അടക്കം ആലോചിച്ചു, ഈ കുട്ടി പടത്തിൽ എന്താണ് ചെയ്യുന്നത്? മറ്റൊരു വലിയ സംഭവമായിട്ടൊക്കെ പാട്ടൊക്കെ ഹിറ്റാകുന്നുണ്ട്, ഭയങ്കര സംഭവമൊക്കെ ഉണ്ട്, ഈ കുട്ടി എന്താണ് ചെയ്യുന്നത്? എനിക്ക് അതിന് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് മിസ് കേരള ഫിറ്റ്നസ് 2017 ക്രൗൺ വിന്നർ ആണ്. ഇതിനൊക്കെ അപ്പുറം നൂറിൻ ഷെറീഫ് എന്ന പെൺകുട്ടിയെ എനിക്കൊന്ന് പറഞ്ഞുതരൂ, ആരാണ്, എന്താണെന്ന് ഈ പറയുന്ന what kind of a girl are you? ഞാൻ നൂറിൻ, ഒരു 19 years കൊല്ലത്തുനിന്ന് വരുന്നൊരു കുട്ടിയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു, മിസ് കേരള വിൻ ചെയ്തു. അത് കഴിഞ്ഞു അതിനു മുന്നേ ചങ്സ് ചെറിയ വേഷം ചെയ്തു, പറഞ്ഞു ഇങ്ങനെ സ്വപ്നങ്ങളും പൂവിട്ടു, പക്ഷേ അത് വെട്ടിക്കുഴിച്ചു. വെട്ടിക്കുഴിച്ചു, അതാണ് ചോദ്യം, എന്തിനാണ് വെട്ടിക്കുഴിക്കേണ്ടി വന്നത്? ഒരു പാട്ട് ഹിറ്റായപ്പോൾ രണ്ടുപേരും ഓവർനൈറ്റ് സെൻസേഷൻ ആയിട്ട് മാറിയപ്പോൾ മോഹങ്ങൾ വെട്ടിക്കുഴിക്കപ്പെടേണ്ടി വന്നോ? അത് ഒബിയസ്ലി മൂവിയിലുള്ള ഒരു ഫാക്ടറാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. അതായത് അത്രയും ഹൈപ്പ് എത്തുമ്പോൾ ഒബിയസ്ലി ആ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വന്നു സിനിമയിൽ. അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നു, പക്ഷേ അറ്റ്ലാസ്റ്റ് നമ്മൾ ഓക്കെ, കാരണം ഇത് സിനിമയാണ്, ഇതിങ്ങനെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, നമുക്ക് കിട്ടുന്ന പാട്ട് നന്നായി ചെയ്തു. അങ്ങനെ ശരിക്കും ഓക്കെ, സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ നൂറിൻ ഷെറീഫിനെ ഈ പറഞ്ഞ കുഴിച്ചു മൂടപ്പെട്ട വേദനയൊക്കെ മാറിയോ? എന്താണ് ഫീൽ, വാട്ട് ഈസ് ഫീൽ? അതെനിക്ക് അന്നൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഓവർകം ചെയ്തു, കാരണം ഇനി നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്ന നന്നായി ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇപ്പോ സിനിമ ഇറങ്ങിയപ്പോ അതിനൊരു റിസൾട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമായി, കുറെ പേര് വിളിച്ച് ഫോണില് നന്നായി ചെയ്തു. പ്രമുഖർ ഒന്നും എന്നെ വിളിച്ചില്ല, എല്ലാരും എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ചൊക്കെ. ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവല്ലോ. അതായത് ഈ സിനിമ ഇറങ്ങുമ്പോ ഓക്കെ, ഞാൻ ഇങ്ങനെ ലൈം ലൈറ്റിലേക്ക് ഉയർത്തപ്പെടും, ഒരുപാട് പേരൊക്കെ എന്നെ വിളിക്കും, ആൾക്കാർ തിരിച്ചറിയും. അങ്ങനത്തെ നൂറിൻ ഷെറീഫ് എന്ന കൊല്ലങ്കാരി 19-കാരിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു സിനിമയിലേക്ക് വരുമ്പോ? സിനിമയ്ക്ക് വരുന്നതിന് മുന്നേ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോഴും, അതായത് ഈ എല്ലാരും പറയുന്ന സംഭവം ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളതാണ്. ഈ കന്നഡയുടെ മുന്നേ ഇന്ന് എനിക്ക് അവാർഡ് കിട്ടും, എങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു നല്ല നടിയായി ഒരു ഇന്റർവ്യൂലൊക്കെ നമ്മൾ ശരിക്കും അങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ സിനിമ ഇറങ്ങാറായപ്പോഴത്തേക്ക് എല്ലാവർക്കും പടം ഇഷ്ടമാവണം എന്നുള്ളൊരു മൈൻഡായി. ഇനി എന്നെ ആളുകൾക്ക് ഇഷ്ടമാവുമോ എന്ന് ഭയങ്കര കോൺഷ്യസ് ആയി, കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് കുറച്ച് ഷൈൻ, അതായത് എന്നെ കൊള്ളാവോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ശരിയാവോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിന് ഭയങ്കര ടെൻഷൻ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമ ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ മുഖം പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു, എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ചമ്മലായിരുന്നു, പിന്നെ പിന്നെയാണ് മാറിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നെ. ഓക്കേ, സിനിമ റിലീസായി കഴിഞ്ഞ ഇപ്പോഴത്തെ ടെൻഷൻ എന്താ? ഇപ്പോ ആളുകൾക്ക് കുറെ പേര് ജാടെന്നൊക്കെ പറയൂന്ന്, ഒന്ന് രണ്ടു പേരൊക്കെ പറഞ്ഞു. ഞാനിക്കങ്ങനെ ജാടയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ മാക്സിമം എല്ലാം സംസാരിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കുറെ ഇപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജ് ഒക്കെ വരുമല്ലോ, ഇപ്പൊ ചേട്ടനും വരാറുണ്ടല്ലോ. അപ്പൊ അതിൽ ഇപ്പൊ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് അറിയാതെ മെസ്സേജ് അയച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവര് ഭയങ്കര ജാടയെന്ന് പറഞ്ഞ മെസ്സേജ് ഭയങ്കര വിഷമമൊക്കെ വരും. അപ്പൊ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു, ആളുകൾ എനിക്ക് ജാടയാന്നങ്ങനെ പറയൂ, അതുകൊണ്ട് കുത്തിരുന്ന് റിപ്ലൈ. ആ സത്യം. സോ നൂറിൻ ഷെറീഫ്, ഈ ഒരു അഡാർ ലവ് സിനിമയെ പറ്റി, സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. സിനിമ റിലീസായി, ഇപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് മാറുന്നു, മാറി. നൂറിൻ ഷെറീഫ് എന്ന പെൺകുട്ടിക്ക് ഈ സിനിമയെ പറ്റി മനസ്സിലായത് എന്തൊക്കെയാണ്? എന്താണ് ഈ സിനിമ ഓൾ അബൌട്ട്? ഒരു അഡാർ ലവ്, ശരിക്കും ഇതൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ ലവ് സ്റ്റോറി. അതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സ്കൂളിൽ നമ്മൾ, ഇപ്പം ഞാനൊക്കെ 12th പഠിച്ചു, നമ്മളൊക്കെ പഠിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ദേഷ്യം വരിക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ ഫ്രണ്ട്സ് കുടുംബം കളിയാക്കുക, അല്ലെങ്കിൽ ലവ് ഉണ്ടാവുക, പ്രണയങ്ങൾ ഉണ്ടാവുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, അങ്ങനത്തെ ഇങ്ങനെ വഴക്കുണ്ടാക്കുക, അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ എടുത്തതിനകത്ത് ജോയിൻ ചെയ്തിട്ടൊരു മൂവിയാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ആകുമ്പോഴത്തേക്ക് ശരിക്കും ഒരു റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളതിൻ്റെ ബേസിസിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ക്ലൈമാക്സിൽ നമ്മൾ കൊണ്ടുവന്നത്. ബട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക്, അതായത് റിലീസിന് ശേഷം, മിക്സഡ് റിവ്യൂസ് ആണ് വന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേർക്ക് നന്നാക്കായിരുന്നു. അതായത് ജനുവിനായിട്ട് കുറച്ചും കൂടെ അവിടെ എവിടെയൊക്കെ ചെറിയ ഫോൾട്ട് നമുക്ക് നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ കുറേ പേർക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി വീണ്ടും നമ്മൾ
ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരെയാണ്. ഓക്കേ, സോ പ്രേക്ഷകർക്ക് വേണ്ടിയാണോ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ചേഞ്ച് ചെയ്യേണ്ടത്? കാരണം പ്രേക്ഷകരാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടി അത് ചെയ്യാൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ. കാരണം ഇങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്ത് തീർന്നു കേട്ടല്ലോ. അതെ, അത് ഭയങ്കര പെട്ടെന്നായിരുന്നു. അതൊരു പെർസെൻറ്റേജ് നോക്കിയപ്പോൾ ഒപ്പീനിയൻ കൂടുതലും ചേഞ്ച് ചെയ്യണം എന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു. ചിലപ്പം മിസ് കേരള 2017, മിസ് കേരള ഫിറ്റ്നസ് 2017 ആയിരുന്നു നൂറിൻ ഷെരീഫ്. ടെൽ മീ എ ഫിറ്റ്നസ് ടിപ്പ് ഓഫ് യുവേഴ്സ്, അല്ലെങ്കിൽ ഒരു ഒരു ഫിറ്റ്നസ് സീക്രട്ട്, അല്ലെങ്കിൽ ഒരു ഒരു ഫിറ്റ്നസ് ടിപ്പ് തന്നെ പറഞ്ഞു തരും. ഒരു 19-കാരി പെൺകുട്ടി നടിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി കീപ്പ് ചെയ്യേണ്ട ഫിറ്റ്നസ് ടിപ്സ് എന്തൊക്കെയാണ്? നടിയാവാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ധാരാളം വെള്ളം കുടിക്കും. സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്. അതുകൊണ്ട് എന്നെ പോലെ ഒരിക്കലും ആവരുതെന്ന് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ മോഡലിംഗിലേക്ക് പോകുന്നു. ഞാൻ വെറുതെ ഒരു ഇത് അയച്ചപ്പോഴത്തേക്ക് സെലക്ട് ആയി. പോയി നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ലെവലിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഫുൾ ഡയറ്റ് ഫുഡ്. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവിടെ ചോറും ചോറും ശരിക്കും പറഞ്ഞാൽ കഴിച്ചുകൂടായിരുന്നു ആ ഒരു ടൈമിൽ. നമ്മൾ ഫിറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അതായിരുന്നു. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമം, ഭയങ്കര ടെൻഷനായി. ലാസ്റ്റ് ദിവസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം ഡാൻസ് ചെയ്യുമ്പോൾ ബോഡി കുറച്ച് ഫ്ലെക്സിബിൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അതുള്ളതുകൊണ്ടായിരുന്നു ഒരുവിധം അത്യാവശ്യം ആ ഒരു കോമ്പറ്റീഷനിൽ അവരോടൊപ്പം പിടിച്ചിരിക്കാൻ പറ്റിയത്. പിന്നെ ദൈവം സഹായിച്ചെന്തോ എനിക്ക് കിട്ടി. നമ്മൾ ഒരുപാട് ഡയറ്റ് ചെയ്യാണ്ടിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കുന്ന ദിവസം കുറച്ച് വർക്കൗട്ട് ചെയ്താൽ അത്യാവശ്യം നമുക്ക് ഫിറ്റ് ആയിരിക്കാൻ പറ്റും. അതെ, പട്ടിണി കിടന്നുള്ള ഞാനിങ്ങനെ പട്ടിണി കിടക്കാത്തൊരാൾ. പക്ഷെ ഒന്നും ഒരുപാട് നമ്മൾ കഴിക്കണമൊന്നും ഇല്ല. കഴിക്കണം, ഫുഡ് വർക്ക്ഔട്ട് ചെയ്യുക, വെറുതെ ഇരിക്കാതിരുന്നാൽ മതി. ഡാൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫുഡ് ഐറ്റം എന്താണ്? ഭയങ്കര ഡയറ്റിലും ഭയങ്കര പ്ലാനിലും ഒക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ മണമടിച്ചാൽ, അല്ലെങ്കിൽ കണ്ടാൽ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കഴിച്ചു പോകുന്ന ഒരു ഫുഡ് ഐറ്റം എന്താണ്? അങ്ങനത്തെ ഫുഡ് ഐറ്റം ഒന്നും ഇല്ല, എല്ലാം ഇഷ്ടമാണ്. മിക്ക മീൻസ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. എന്തും കഴിക്കും. ഓക്കെ, സോ മിസ് കേരള ഫിറ്റ്നസ് 2017 ആയിരുന്നല്ലോ നൂറിൻ ഷെരീഫ്. ഇന്ന് മലയാള സിനിമയിലുള്ള യങ് നായികമാരാണ് മിസ് കേരള 2019 ഫിറ്റ്നസിലെ കണ്ടസ്റ്റൻസ് എങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഒരു മിസ് കേരള ഫേസ്റ്റ് റണ്ണർ അപ്പ് മനസ്സിലായില്ലേ? ഒരു ഒരു മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് പറയാൻ പറഞ്ഞ ആരെയൊക്കെ പറയും ഇപ്പം മലയാള സിനിമയിൽ? മലയാള സിനിമയിലെ യങ് നായികമാരിൽ നിന്ന് ആർക്കായിരിക്കും ക്രൗൺ കൊടുക്കുക മിസ് കേരള ഫിറ്റ്നസ് 2019? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ഇപ്പോ ഫിറ്റ്നസ് ഇപ്പൊ തന്നെ ഉള്ളവർ വേണമെന്നുണ്ടോ? കുഴപ്പമില്ല, എപ്പോഴായാലും. ഓക്കെ, എനിക്ക് റിമാക്ക് അല്ലെങ്കിൽ റിമ ചേച്ചി അത്യാവശ്യം ഫ്ലെക്സിബിൾ കാര്യങ്ങളൊക്കെ. അപ്പം ഫിറ്റ്നസ് ആയിട്ട് വരുന്നത് ഒരു 50% അതാണ് നമ്മളെ ബോഡിക്ക്. കാരണം ശരിക്കും നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യുമ്പോഴുണ്ടായിരുന്ന കാര്യങ്ങൾ അതായിരുന്നു. പകുതി ശരിക്കും ബുദ്ധിയുടെ ആണെങ്കിലും പകുതി ഏറ്റവും കൂടുതൽ അവർ നോക്കി നമ്മൾ ഫിറ്റാണോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ റിമ ചേച്ചി, സെക്കൻഡ് ഐശു ചേച്ചി, ഐശ്വര്യ ലക്ഷ്മി, അപർണ ബാലമുരളി. ഓക്കെ, സോ ക്ലൈമാക്സ് മാറ്റി വരുന്ന, ശരിക്കും പറഞ്ഞല്ലേ ഈ ക്ലൈമാക്സ് ഒക്കെ മാറ്റി സിനിമ ഓൾറെഡി കണ്ടല്ലോ, ഓൾറെഡി കുറച്ചധികം ആൾക്കാർ സിനിമ കണ്ടു കഴിഞ്ഞു. ക്ലൈമാക്സ് മാറ്റി സാഡ് എൻഡിങ് ഹാപ്പി എൻഡിങ് ആക്കുകയാണോ ചെയ്തത്? എന്താ ശരിക്കും നിങ്ങൾ മാറ്റം വരുത്തി ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തത്? ഒറ്റ ദിവസം കൊണ്ട് ശരിക്കും ആദ്യം ഒരു സാഡ് എൻഡ് ആയിരുന്നു. ആളുകൾ അത്ര നേരം മൂവി ഭയങ്കര എൻ്റർടൈനിങ് ആണ്. അതുവരെ ഒരു 2 മണിക്കൂർ ആളെ എൻജോയ് ചെയ്യിപ്പിച്ചെങ്കിൽ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുണ്ട്. കുറേ പേര് പറഞ്ഞത് അവർ തിയേറ്ററിൽ നിന്ന് അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല, കുറച്ച് നേരം ഫ്രീസായി, ആ ഒരു ഐഡിയ പറഞ്ഞ ഒപ്പീനിയൻ പറഞ്ഞ കുറേ പേരുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തു. കാരണം ഫാമിലീസിനൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ഓക്കെ, അപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു അഡാർ ലവ്, വാട്ട്സ് ദി ഡെഫിനിഷൻ ഓഫ് ദി ടേം ലവ്? ലവ് ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ വൈബ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ ഇൻ എ റിലേഷൻഷിപ്പ്? ഇങ്ങനത്തെ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ല ശരിക്കും ഞാൻ. ഓക്കെ, ലാസ്റ്റ് ക്രഷ്, ലാസ്റ്റ് ക്രഷ് തോന്നിയ ആരോടാണ്? ലാസ്റ്റ് ക്രഷ് ഹർജ മൈക്ക്. എനിക്കങ്ങനെ ഓർമ്മയില്ല. കാരണം നമുക്ക് എല്ലാവരോടും നായകൻ റോഷൻ അബ്ദുൾ റഹൂഫിനോട് പ്രണയം തോന്നിയോ, ക്രഷ് തോന്നിയോ? ഇല്ല ഇല്ല ഇല്ല.
ഓക്കെ. സോ ഈ പറയുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയം എക്സ്പീരിയൻസ് ചെയ്തത്, യു ഹാഡ് എ റിലേഷൻഷിപ്പ്, ആർ യു സിംഗിൾ? സിംഗിൾ, സ്റ്റിൽ സിംഗിൾ. യെസ്. റെഡി ടു മിംഗിൾ? നോ. വൈ? വൈ നോ? എന്നെ കാരെ പ്രേമിക്കാൻ? ഹലോ, വിനയം നല്ലതാണ് എന്ന് വെച്ചിട്ട് ഓവർ ആക്കരുത്. ശരിക്കും ഇപ്പൊ കൊറേ പേര് നമ്മളെ ഇഷ്ടം എന്നൊക്കെ പറയില്ല, ഈ വിടർന്ന കണ്ണുകളും ചൂല് പോലത്തെ മുടിയൊക്കെ കണ്ട ആർക്കും പ്രണയിക്കാൻ തോന്നില്ല. വാദർന്ന പോയില്ലേ? ചുരുണ്ട മുടിയൊക്കെ കണ്ടാൽ വാദർന്ന പോയില്ലേ? വാദർന്ന പോയിന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലേ. ഇത് ആരെങ്കിലും പയ്യന്മാർ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നിന്നെ കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ വാ തുറക്കരുത്. എന്റെ ക്ലാസ്സിൽ ഞാൻ ശരിക്കും കോളേജിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്നോട് മിണ്ടാൻ ഭയങ്കര പേടിയാണ് ആദ്യം എല്ലാവർക്കും. എനിക്കറിയില്ല, എല്ലാം പറയാണ് ആദ്യം ആരും ഇങ്ങനെ മിണ്ടിയില്ല. പിന്നീട് എല്ലാവരും മിണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ബഹളമൊക്കെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു, നീ കുറച്ചൊന്ന് ഒതുങ്ങണം, നിന്നെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇടയ്ക്കൊന്ന് നീ നീയാണ്. അങ്ങനെ ഭംഗി കുഴപ്പമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഭയങ്കര ഭംഗി നോക്കിയപ്പോ കുഴപ്പമില്ലെന്നാണോ കിടിലാണെന്നാണോ? കുഴപ്പമില്ല. സോറി, ഒരു 19 വയസ്സുകാരി പെൺകുട്ടിക്ക് സിനിമാ നടിയാവാൻ വേണ്ട രണ്ട് ക്വാളിറ്റീസ് പറയൂ. കോൺഫിഡന്റ് വേണം, ഓക്കെ, കുറച്ച് അഭിനയിക്കാൻ അറിയണം. അഭിനയിക്കാൻ അറിയണം? ഒരുപാട് അഭിനയിക്കണ്ട, ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി വേണം. ഓക്കെ. സോ ഒരു അഡാർ ലവ് ക്ലൈമാക്സ് ഒക്കെ മാറ്റി തിയേറ്ററുകളുണ്ട്. ഈ സിനിമ ഞാനെന്ന പ്രേക്ഷകൻ 100 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത് കാണാൻ കയറുവാണെങ്കിൽ, പുതിയ ക്ലൈമാക്സ് ആയിട്ടുള്ള പടത്തിന് കയറുവാണെങ്കിൽ, ഈ സിനിമ എനിക്ക് തരുന്നൊരു ഉറപ്പെന്താണ്? ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഓക്കെ. ഉറപ്പായിട്ടും മൈക്ക് ചേട്ടൻ്റെ സ്കൂളിലെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറേ ചിരിക്കാൻ പറ്റും. പറ്റും. ഓക്കെ, ഗ്രേറ്റ്. സോ ഒരു അഡാർ ലവ് കഥ പറയൂ ജീവിതത്തിലെ. എനിക്ക് സത്യമായിട്ടും ഞാൻ അഡാർ പ്രണയ കഥ സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വാരി വിതറാനാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഈ ചെക്കന്മാരൊക്കെ കാണുമ്പോഴേ, ഇപ്പം നല്ല ഭംഗിയുള്ളവരോ അല്ലെങ്കിൽ ചിലരുടെ സംസാരം അല്ലെങ്കിൽ ചില ആക്ടിവിറ്റി കാണുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്, ഞാൻ ആ ചെക്കിനെ കാണുന്നതിലും ഭംഗിയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉമ്മ ഒന്നും പറയത്തില്ല, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന തമാശയ്ക്ക് എന്ന് പറയാം, അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ. ഈ ഹെയർ സ്റ്റൈൽ നേരത്തെ എങ്ങനെയായിരുന്നു? ചുരുണ്ടമുടി ആയിരുന്നു, ഇങ്ങനെയല്ല. അതായത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നി കെട്ടാറുള്ള പതിവ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ മുടി. എനിക്കൊന്ന് ഇടയ്ക്ക് ഒരു ടൈം നമ്മൾ പേളി ചേച്ചി നിത്യ മേനോ അല്ലെങ്കിൽ കുറേ പേർ കേറി ഹെയർ പിന്നെ ഒരു ട്രെൻഡായി വന്നു തുടങ്ങി. അത്യാവശ്യം ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കും കുഴപ്പമില്ല, കാരണം ഇനി മാറ്റൂല, കാരണം ഭയങ്കര ഇഷ്ടമായി പോയി. ഇപ്പൊ എന്റെ പേരിനെയും കാട്ടിയ ആളുകള് ചുരുണ്ട മുടിയുള്ള കുട്ടി എന്ന് പറയും, എന്റെ പേരിനെയും കാട്ടിയ ആൾക്കാർ അറിയാവുന്ന അങ്ങനെയാണ്. അപ്പോ അത് ശരിക്കും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. സോ പേരിനേക്കാൾ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടി എന്ന് അറിയപ്പെടുന്ന പെൺകുട്ടി, എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, എന്ത് ജൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോ വലിയ പ്ലാൻ ഒന്നും ഇല്ല. ഈ സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയ്ക്ക് ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചോ? ഒന്ന് രണ്ട് പേരെ വിളിച്ചു, പക്ഷേ ഒന്നും അങ്ങോട്ട് ഇപ്പം വലിയ ഡിസിഷൻ ഒന്നും എടുക്കാറായില്ലല്ലോ. അപ്പം ഇങ്ങനെ വിളിച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് ഇങ്ങനെ നിൽക്കണേ ഉള്ളൂ. ഇപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് അത് അമർക്കാട് ഒരു മൂവി ഉണ്ട്, 10 ഫ്രീക്ക് എന്ന് പറഞ്ഞ്, അത് ഓൾറെഡി കമ്മിറ്റ് ആയതാണ് ഒരു പുതിയ ഹീറോ ആയിട്ട്. അപ്പോൾ അതാണ് റീസെന്റ്ലി കമ്മിറ്റ് ആയിട്ട് ഒരു മൂവി. അതിലും ഒരു പാട്ട് ഹിറ്റ് ആയാൽ നമ്മൾ സൈഡ് ആവോ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓവർലോഡ് ഇപ്പോഴേ ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടിച്ച് മേടിച്ചു. ഓക്കെ, ഭാവിയിലേക്ക് അതാണ് നല്ലത്. ഈ പറഞ്ഞ പോലെ ഒരു പാട്ട് ഒറ്റയടിക്ക് ഹിറ്റായപ്പോൾ, ഓവർനൈറ്റ് സെൻസേഷൻ സംഭവിച്ചപ്പോൾ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കുടിച്ചു മൂടേണ്ടി വന്നു നൂറിൻ ഷെറീഫിന്, ഭയങ്കര സങ്കടമായി, കരഞ്ഞോ? എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞു, വീട്ടിൽ പോയിരുന്നു പൊട്ടി കരഞ്ഞോ? കരഞ്ഞു. അത് എന്തിനു വേണ്ടി കരഞ്ഞു, അതിനാണ് ഡിഫറൻസ് ഉള്ളത്. അതായത് ഹിറ്റായപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം അങ്ങനെ ഹിറ്റായതുകൊണ്ടാണ് ഇന്ന് 4 ഭാഷയിൽ എന്നെ അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിൽ അറിയാം. നായിക എന്ന് വെച്ചാൽ എനിക്ക് അത് ആ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കഥ പറഞ്ഞിട്ടില്ല, അല്ല അതാണ് ഇടയ്ക്ക് വെച്ചു ആദ്യം എന്നോട് പറഞ്ഞ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയി. ഇമ്പോർട്ടൻ്റ് അതായത് ആ കഥാപാത്രത്തിന് കിട്ടുന്ന ആ ഒരു സ്പേസിന്റെ അളവ് കുറഞ്ഞപ്പോ ഭയങ്കര വിഷമായി, ഉള്ളിൽ ഭയങ്കര വിഷമായി. ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷേ ഇക്കാലത്ത് ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോ ഇക്കറിഞ്ഞു
നിനക്കുള്ള സ്പേസ് എന്നാലും ആ മൂവിയിൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഈ പറഞ്ഞ നമുക്ക് നമ്മളെല്ലാരും മനുഷ്യരാണ്, ഞാൻ ചോദിക്കുന്ന സത്യം പറയണം, നമ്മളെല്ലാരും മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു, അഭിനയിക്കാൻ നായികയായിട്ടൊക്കെ കരാറൊക്കെ എഴുതി അഭിനയിച്ചൊക്കെ തുടങ്ങി. ആ സിനിമയിലെ പാട്ട് ഹിറ്റാകുമ്പോൾ വേറൊരാൾക്ക് പ്രോമിനൻസ് കൂടുന്നു, നമ്മൾ സൈഡ് ആവുന്നു. ഓക്കെ, നൈസായിട്ട് മലയാള ഭാഷയിൽ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ തേക്കപ്പെട്ടു, നൈസായിട്ട് തേപ്പ് കിട്ടി സൈഡിലായി. ഓക്കെ, സാരമില്ല, ഇനിയുള്ളതെങ്കിലും ഭംഗി നന്നാക്കാമെന്ന് മാത്രമേ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ, മനുഷ്യരാണ്, വേറെ നിർത്തിയില്ല. ആദ്യ സിനിമയാണ് ഇത്രയും ഒരു നല്ല റോള് കിട്ടുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ ഹിറ്റായ പാട്ടിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത പ്രോഡക്റ്റിന്, ഒരു നെക്സ്റ്റ് ലെവൽ സാധനത്തിന് ഫുൾ ഡിസ്ലൈക്സും ഡീഗ്രേഡിങ്ങും ട്രോളുകളും ഒക്കെ വന്നിട്ട് ഈ പൊക്കി മുകളിൽ വെച്ച ആൾക്കാരെ തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് താഴെ ഇട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സന്തോഷം തോന്നിയോ? ഇല്ല, സത്യം പറഞ്ഞു ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ആ സിനിമയിൽ ഞാനോട് ഒരു പാർട്ടായിരുന്നല്ലോ. ഇൻ കേസ് ഞാൻ ആ പാർട്ട് അല്ലായിരുന്നെങ്കിൽ, പക്ഷേ ആ പാർട്ട് ആണെങ്കിലും ഡിഗ്രേഡിങ്ങോ ട്രോളുകളോ ഒന്നും നൂറിന് നേരെ വന്നില്ല. ഈ കയ്യടി കൊടുത്ത പ്രിയ പ്രകാശ് വാര്യറിനും റോഷൻ അബ്ദുൾ റഹൂഫിനും എതിരെ മാത്രമേ വന്നുള്ളൂ. അപ്പൊ സന്തോഷം സത്യം പറഞ്ഞാൽ തോന്നിയില്ലേ? മുഖത്ത് നോക്കി കള്ളം പറയല്ലേ? ഇല്ല, ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കും, ടെൽ മീ ദ ട്രൂത്ത്, ഓക്കേ, ഐ ഹാവ് എ പ്രൂഫ്. ഉള്ളിനുള്ളിൽ ചെറിയൊരു സന്തോഷം തോന്നിയോ? ഇല്ല, സത്യമായിട്ടില്ല. അങ്ങനെയല്ല, സന്തോഷിക്കാൻ ഒന്നും പറ്റില്ല. ഉള്ളിൻ്റെ മനുഷ്യനാണ്, ചെറിയൊരു സന്തോഷം തോന്നില്ലേ? കാരണം വെച്ചാൽ എനിക്ക് നെഗറ്റീവ് സംഭവിച്ചപ്പോൾ വീണ്ടും ഉള്ളതിന് ഈ പറയുന്ന ഒരു ഒരു ഡിഗ്രഡേഷൻ അത് വരുമ്പോൾ അങ്ങനെ സന്തോഷമായിട്ടൊന്നും തോന്നും. പക്ഷെ ആ ഒരു ഫസ്റ്റ് ടൈമില് ചെറിയൊരു ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റില്ല, ഓക്കെ, അതായത് ഓക്കെ എന്നെ കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷെ പിന്നീട് ഭയങ്കര വിഷമമായി, കാരണം മൊത്തത്തിൽ സിനിമേനെ എല്ലാരും അത് ശരിക്കും മൊത്തത്തിലാണല്ലോ ബാധിച്ചത്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് നോക്കിയാലും മനസ്സിലാവും. അപ്പം വിഷമമായിട്ടുണ്ട്, ക്ലൈമാക്സ് പുതിയതായി സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. പുതിയ ക്ലൈമാക്സ് കണ്ടോ? ആ കണ്ടു. സത്യം പറ, പുതിയ ക്ലൈമാക്സ് ആണോ പഴയ ക്ലൈമാക്സ് ആണോ നൂറിന് ഇഷ്ടപ്പെട്ടെ? പഴയ ക്ലൈമാക്സ് ആയിരുന്നു. ചിലപ്പോ നമ്മൾ ആദ്യം ചെയ്തോണ്ടായിരിക്കും ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം, അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടമായത് പഴയ ക്ലൈമാക്സ് ആയിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച് നൂറിൻ ഷെരീഫ് ഫോർ അവൈലബിൾ ടൈം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എന്നെ പണിയിലാക്കിട്ട് പോവല്ലേ? കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. 93.5.